ഹലോ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ട്രെൻഡിംഗ് ആയിട്ടുള്ള ബൺദോശയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പച്ചരിയും ഏകദേശം ഒരു 1.5 കപ്പോളം പച്ചരിയും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉലുവയും കൂടെ ഒരുമിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കണം. അപ്പോൾ നമ്മളൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക പച്ചരിയും ഉലുവയും കൂടെ. ഇനി ഇത് അടിച്ചെടുക്കണം. നമ്മളിത് അടിച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 2 തവണയായിട്ട് അടിച്ചെടുക്കണം. നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതുകൊണ്ട് ഞാൻ പകുതി അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ബാക്കി പകുതി അടുത്ത ട്രിപ്പിൽ അരയ്ക്കാനായിട്ട്. ഇനി 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേങ്ങ ചിരണ്ടിയതിൻ്റെ അതേ അളവിൽ 1/2 കപ്പോളം അവലും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ അരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പച്ചരി, 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1/2 കപ്പ് അവിൽ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് കട്ടിയായിട്ട് അരച്ചെടുക്കണം. നമ്മൾ ഇഡ്ഡലി ബാറ്ററിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് വെള്ളം കൂടി പോകാതെ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് അരച്ച് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെയും കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2/3 അരപ്പിൽ പച്ചരി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്. മിക്സിങ് എപ്പോഴും കൈ കൊണ്ടാക്കിയാൽ നല്ല പദം കിട്ടും നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന ഇത് എന്താണെങ്കിലും. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഞാൻ രാത്രിയാണ് വെച്ചത്. അപ്പോൾ നേരം വെളുത്തിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, കണ്ടോ, നല്ല തിക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ, 1-2 സ്പൂൺ അതിൽ കൂടരുത്. നമുക്ക് തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇതിനാവശ്യം, കണ്ടോ, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യുക, പിന്നെ ഇളക്കി കൂട്ടി അതിലെ ബബിൾസ് ഒന്നും കളയരുത്, ഒന്ന് ചെറുതായിട്ട് ഇളക്കിയെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഞാനൊരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഇളക്കിയിട്ട് അപ്പോൾ തന്നെ ഒന്നും ഉണ്ടാക്കരുത്, ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ വീണ്ടും എയർ ബബിൾസ് വന്നോളും. അപ്പോൾ ദേ മാവ് നമ്മുടെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ കുഴിയുള്ളൊരു പാത്രത്തിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിവിടെ അപ്പം ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചട്ടി നല്ലതുപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതൊഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു ചെറിയ തവിക്ക് 2 തവി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. അതായത് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട്, നമ്മളിത് ചെറിയ അപ്പത്തിൻ്റെ അത്രയും വലിപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ, നമ്മുടെ പാൻ കേക്കില്ലേ അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കൂടുതൽ. തിക്കായിട്ട് ബണ്ണ് പോലെയാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് കണ്ടില്ലേ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇനി കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ട് മറ്റേ സൈഡും കൂടി നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റുള്ള ദോശകളും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതേ കണ്ടില്ലേ നമ്മുടെ ബൺ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കൂ എത്ര സോഫ്റ്റാണ്, ശരിക്കും ബണ്ണ് പോലെ തന്നെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചട്നിയുടെ കൂടെയോ അതല്ലെങ്കിൽ സ്റ്റൂ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. കടലയൊക്കെ കടലക്കറി ആണെങ്കിലും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നോക്കൂ എത്ര സോഫ്റ്റായി വന്നിരിക്കുന്നു. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുമാത്രമല്ല ഇതിലെ ഇൻഗ്രീഡിയൻസ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളിത് ചെയ്തത്. അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി കഴിച്ച് നോക്കുക, നല്ല അപാര ടേസ്റ്റാണ്, എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.